നമസ്കാരം, ഞാൻ അശ്വതി, ദ ബേബി ക്രാഡിൽ ഹോസ്പിറ്റലിലെ IVF കോർഡിനേറ്ററാണ്. വന്ധ്യത ചികിത്സാ രംഗത്ത് ഏറ്റവും വിജയശതമാനം കൂടിയ ചികിത്സയാണ് IVF. എന്നാലും ജനങ്ങൾക്കിടയിൽ IVFനെ കുറിച്ച് പല തെറ്റിദ്ധാരണകളുണ്ട്. ഇന്ന് IVFനെ കുറിച്ച് നമ്മളോട് പറയാനായി നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ രശ്മി. മാം, എന്താണ് IVF? IVF എന്നാൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, അതായത് സ്ത്രീയുടെ അണ്ഡവും പുരുഷന്റെ ബീജവും തമ്മിൽ യോജിപ്പിച്ച് അതൊരു ഭ്രൂണമാക്കി 3 to 5 days വരെ വളർത്തി അത് തിരിച്ച് ഗർഭപാത്രത്തിനുള്ളിലേക്ക് നിക്ഷേപിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ IVF എന്ന് പറയുന്നത്. മാം, IVFും ICSIയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അശ്വതി, ഞാൻ പറഞ്ഞ പോലെ IVF എന്ന് പറഞ്ഞാൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. നമ്മൾ സ്ത്രീയുടെ അണ്ഡവും പുരുഷന്റെ ബീജവും എംബ്രിയോളജി ലാബിൽ വെച്ച് ഒരു ഡിഷിലാക്കി വയ്ക്കുന്നു. പുരുഷന്റെ ബീജം തനിയെയാണ് പോയി അണ്ഡത്തിനെ വിരിയിക്കുന്നതും ഭ്രൂണം ആവുന്നതും. എന്നാൽ ICSI എന്ന് പറഞ്ഞാൽ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്നാണ്. അതായത് നമ്മൾ ബീജത്തിനെ അണ്ഡത്തിനുള്ളിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് അതിനകത്ത് ചെയ്യുന്നത്. ഇപ്പോൾ പുരുഷന്റെ ബീജത്തിൻ്റെ അളവ് വളരെ കുറവാണെങ്കിലോ അല്ലെങ്കിൽ ചലനശേഷി വളരെ കുറവാണെങ്കിലോ അവർക്ക് IVF ചികിത്സയിലൂടെ ഗർഭധാരണം സാധിക്കുകയില്ല. അവർക്ക് ICSI ആവശ്യമായി വരുന്നു. ICSI IVFനെ കാട്ടിയും അഡ്വാൻസ്ഡ് ചികിത്സയാണ്. IVFനെ കാട്ടിയും ICSIയിൽ ഫെർട്ടിലൈസേഷൻ റേറ്റ് അഥവാ ഭ്രൂണമാവാനുള്ള കപ്പാസിറ്റി കൂടുതലാണ് ICSI ചികിത്സയിലൂടെ. അതാണ് IVFും ICSIയും തമ്മിലുള്ള വ്യത്യാസം. ആർക്കൊക്കെയാണ് ഈ IVF ചികിത്സയുടെ ആവശ്യം വരുന്നത്? ആദ്യമായിട്ട് ഫെലോപ്യൻ ട്യൂബ് ബ്ലോക്കേജ് അല്ലെങ്കിൽ അണ്ഡവാഹിനി കുഴലുകളുടെ ബ്ലോക്കേജ്. നമ്മുടെ ശരീരത്തിൽ നാച്ചുറലി പ്രഗ്നൻ്റ് ആവുമ്പോൾ സ്ത്രീയുടെ അണ്ഡവും പുരുഷൻ്റെ ബീജവും ഫെലോപ്യൻ ട്യൂബിലാണ് ഒത്തുചേരുന്നത്. അത് യോജിച്ചിട്ടാണ് അവിടെ വച്ചിട്ട് ഭ്രൂണമായിട്ടാണ് ഒരു 3 to 5 days കഴിഞ്ഞിട്ട് അത് പതുക്കെ യൂട്രസ് അഥവാ ഗർഭപാത്രത്തിലേക്ക് വന്ന് വീഴുന്നത്. ചില സ്ത്രീകൾക്ക് ഫെലോപ്യൻ ട്യൂബ് ബ്ലോക്ക്ഡ് ആയിരിക്കാം. അത് ഒന്നെങ്കിൽ ജന്മനാ ഫെലോപ്യൻ ട്യൂബ് ബ്ലോക്ക് ആയതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ എൻഡോമെട്രിയോസിസോ പോലെ അസുഖങ്ങൾ വന്നിട്ട് ഫെലോപ്യൻ ട്യൂബ് ബ്ലോക്ക് ആവുന്നവരുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പ്രസവശേഷം നമ്മൾ സ്റ്റെറിലൈസേഷൻ, അതായത് നമ്മൾ സ്റ്റെറിലൈസേഷൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഫെലോപ്യൻ ട്യൂബ് ബ്ലോക്ക് ആയിരിക്കാം. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് IVF ചികിത്സ കാരണം ഗർഭധാരണ സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത്, പുരുഷൻ്റെ ബീജത്തിൻ്റെ അളവ് വളരെ കുറവാകുമ്പോൾ, അതായത് സിവിയർ ഒലിഗോ അസ്തിനോ ടെറട്ടോസ്പേർമിയ അല്ലെങ്കിൽ അസോസ്പേർമിയ, ഇവർക്കും IVF അല്ലെങ്കിൽ ICSIയുടെ ആവശ്യം വരും. ഇനി മൂന്നാമത്, പല ചികിത്സകൾ കഴിഞ്ഞിട്ടും ഗർഭധാരണം നടക്കാത്തവർ, അതായത് ആദ്യം നമ്മൾ അണ്ടോത്പാദനത്തിനുള്ള മരുന്നുകൾ കൊടുക്കുന്നു, IUI ചെയ്യുന്നു, എന്നിട്ടൊന്നും ഗർഭധാരണം നടക്കാതെ ആവുമ്പോൾ നമുക്ക് IVF ചികിത്സ ആവശ്യമായി വരുന്നു. ഇതാണ് 3 ആൾക്കാർ IVF ചികിത്സ ആവശ്യമായി വരുന്നത്. IVF ചികിത്സാ രീതി ഒന്ന് വിവരിക്കാമോ ഡോക്ടർ? IVF ചികിത്സ എന്ന് പറയുമ്പോൾ നമ്മൾ പീരിയഡ്സിൻ്റെ 2nd or 3rd day തൊട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ് തുടങ്ങുന്നത്. പീരിയഡ്സിൻ്റെ 2nd or 3rd day തൊട്ട് ഏകദേശം 10 to 12 days ഇഞ്ചക്ഷൻസ് വേണ്ടി വരും. ഇഞ്ചക്ഷൻസ് കൊടുത്ത് അണ്ഡങ്ങൾ മെച്ചുറാക്കിയിട്ട് ആ അണ്ഡങ്ങൾ ചെറിയ ഒരു അനസ്തീഷ്യ കൊടുത്ത് നമ്മൾ വെളിയിലേക്ക് എടുക്കുന്നു. ആ അണ്ഡങ്ങൾ നമ്മൾ എംബ്രിയോളജി ലാബിൽ വെച്ചിട്ട് ബീജവുമായി യോജിപ്പിച്ച് ഭ്രൂണമാക്കും. ആ ഭ്രൂണത്തെ നമ്മൾ 3 to 5 days വരെ വളർത്തിയിട്ട് ഒന്നെങ്കിൽ ആ സൈക്കിളിൽ അല്ലെങ്കിൽ അത് ഫ്രീസ് ചെയ്ത് വച്ചിട്ട് എപ്പോഴാണോ ഗർഭപാത്രം ഏറ്റവും അനുയോജ്യമായി വരുന്നത് ആ സമയത്ത് നമ്മൾ ഭ്രൂണം തിരിച്ച് ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കും. ഇതാണ് ഒരു IVF ഇൻ എ നട്ട്ഷെൽ എന്ന് പറയുന്നത്. മാഡം, പലർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് ഈ IVFന് ഒരു സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന്, അതൊന്ന് പറയാമോ അതിനെക്കുറിച്ച്? ഏതൊരു ചികിത്സാ രീതിയെപ്പോലെയും IVFന് അതിൻ്റെതായ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ പേഷ്യൻസിനും നമ്മൾ അവരുടെ അസുഖമനുസരിച്ച് മരുന്നുകൾ കൊടുക്കുകയും അതിൻ്റെ ഡോസുകൾ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയാൽ നമുക്ക് പല പ്രോബ്ലംസും ഒഴിവാക്കാൻ പറ്റും. നമ്മളിവിടെ ഒരു ഇൻഡിവിജ്വലൈസ്ഡ് പേഷ്യൻ്റ് മാനേജ്മെൻ്റ് ആണ് ചെയ്യുന്നത്. ഒരു സൈഡ് ഇഫക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഒവേറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോം അഥവാ OHSS എന്നാണ്.
പ്രത്യേകിച്ചും അണ്ഡങ്ങൾ ഒത്തിരിയുള്ള സ്ത്രീകൾക്ക്, പി സി ഒ ഡി ഉള്ളവർക്ക്, അവർക്കൊക്കെയാണ് ഒ എച്ച് എസ് എസ് വരാനുള്ള സാധ്യത കൂടുതൽ. അതായത് ഐ വി എഫിനുള്ള ഇഞ്ചക്ഷൻസ് കൊടുക്കുമ്പോൾ ഒത്തിരി അണ്ഡങ്ങൾ ഒരുമിച്ച് വലുതാവുകയും അതിൻ്റേതായിട്ടുള്ള സൈഡ് ഇഫക്ട്സ്, അതായത് വയറ് വലുതാവുക, ഗ്യാസ് പോലെ വരിക, ശ്വാസം മുട്ടൽ വരിക, ഇതൊക്കെയാണ് ഒ എച്ച് എസ് എസിൻ്റെ ലക്ഷണങ്ങൾ. പക്ഷേ ഇങ്ങനെയുള്ളവരെ നമ്മൾ നേരത്തെ, ഈ ഒ എച്ച് എസ് എസ് വരാൻ സാധ്യതയുള്ളവരെ നേരത്തെ നമ്മൾ കണ്ട് അവർക്കുള്ള ഡ്രഗ്സും അവരുടെ ഡോസേജും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവർക്കുള്ള ഐ വി എഫ് പ്രോട്ടോകോൾ നമ്മൾ ഉപയോഗിച്ചാൽ ഒരു പരിധിവരെ നമുക്കിതിനെ തടയാൻ കഴിയും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഭ്രൂണങ്ങൾ നിക്ഷേപിക്കുമ്പോൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ ഭ്രൂണങ്ങളായിരിക്കും നമ്മൾ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുന്നത്. ചില സ്ത്രീകൾക്ക് ഈ രണ്ടോ മൂന്നോ ഭ്രൂണങ്ങൾ ഒരുമിച്ച് ഗർഭപാത്രത്തിൽ പിടിച്ചാൽ ട്വിൻസിൻ്റെയോ ട്രിപ്ലറ്റ്സിൻ്റെയോ സാധ്യത കൂടുതലാണ്, അതായത് ഹയർ ഓർഡർ പ്രഗ്നൻസീസ്. അപ്പം അതും ഐ വി എഫിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ട് പറയുന്നു. മാം, ഈ ഐ വി എഫ് ചികിത്സ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അശ്വതി, ഏതൊരു ഗർഭിണിയാവാൻ ആഗ്രഹിക്കുന്ന അമ്മമാരോടും നമ്മൾ പറയുന്ന പോലെ ഐ വി എഫ് ചികിത്സയിലുള്ളവരോട് നമ്മൾ പറയുന്നത്, നമ്മൾ ഐ വി എഫ് ചികിത്സ കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞാൽ, ഭാരപ്പെട്ട ജോലികൾ ഒഴിവാക്കാനും ഹെവി വെയിറ്റ് ഉള്ള സ്ഥാനങ്ങളും ലിഫ്റ്റ് ചെയ്യരുതെന്നുമാണ് നമ്മൾ പറയുക. പിന്നെ എപ്പോഴും അവരൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യാൻ നമ്മൾ പറയും. അതായത് ന്യൂട്രീഷ്യസ് ഡയറ്റും ഗുഡ് സ്ലീപ്പും മോഡറേറ്റ് എക്സസൈസും. അത് ഐ വി എഫ് ചെയ്യാൻ പോകുന്ന എല്ലാ സ്ത്രീകളും ഒരു 2-3 മന്ത്സ് തൊട്ടേ ഇതെല്ലാം അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഐ വി എഫ് കഴിഞ്ഞാൽ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യമുണ്ടെന്ന്. അങ്ങനെയില്ല, അവർക്ക് നോർമൽ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാം. അതായത് കംപ്ലീറ്റ് ബെഡിൽ കിടക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ നടക്കുന്നതോ വീട്ടിൽ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുന്നോ അതൊന്നും ഇതിനൊരു പ്രോബ്ലം ഉണ്ടാക്കത്തില്ല. ഡോക്ടർ, പലരും പറയാറുണ്ട് ഈ ഐ വി എഫ് ചികിത്സ വളരെ കോസ്റ്റ്ലി ആണെന്ന്. അത് എന്തുകൊണ്ടാണ്? അതിനെപ്പറ്റി മാഡത്തിന് എന്താണ് പറയാനുള്ളത്? ഐ വി എഫ് ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഇഞ്ചക്ഷൻസ് ആണ്. ഈ ഇഞ്ചക്ഷൻസ് യൂഷ്വലി എക്സ്പെൻസീവ് ആണ്. അത് കാരണമാണ് ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് കൂടാനുള്ള ഒരു റീസൺ. ഇതുവരെ ഇഞ്ചക്ഷൻസിന് പകരം മെഡിസിൻസോ ടാബ്ലറ്റ്സോ ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല. രണ്ടാമത്, നമ്മൾ എംബ്രിയോളജി ലാബിൽ വെച്ചിട്ടാണ് ഈ ഐ വി എഫ് അല്ലെങ്കിൽ ഇക്സി ചെയ്യുന്നത്. ഈ ലാബിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ്, മീഡിയ, അതിൻ്റെ പ്രിപ്പറേഷനിലുള്ള ഡിഷസ്, ഇതെല്ലാം വളരെ എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ടാണ് സാധാരണ ചികിത്സയെക്കാട്ടി ഐ വി എഫ് ചികിത്സ ഇപ്പോഴും എക്സ്പെൻസീവായി തുടരുന്നത്. മാം, ഐ വി എഫ് ചികിത്സ ചെയ്യാൻ ഒരുങ്ങുന്ന ദമ്പതികളോട് മാഡത്തിന് എന്താണ് പറയാനുള്ളത്? വന്ധ്യത എന്നത് ഒരു മെഡിക്കൽ ഇഷ്യൂ മാത്രമല്ല, അതൊരു സോഷ്യൽ, ഫൈനാൻഷ്യൽ ആൻഡ് മെൻറ്റൽ ഇഷ്യൂ ആണ്. നമ്മൾ ഇവർക്ക്, ഈ വന്ധ്യതയ്ക്ക് ചികിത്സയ്ക്ക് വരുന്ന ദമ്പതികൾക്ക് നമ്മളൊരു പ്രോപ്പർ കൗൺസിലിംഗ് കൊടുക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരെ, എന്തുകൊണ്ടാണ് അവർക്ക് വന്ധ്യത വന്നത്, എന്താണ് അവരുടെ വന്ധ്യതയുടെ കാരണം, അതിനെന്തൊക്കെയാണ് ചികിത്സാ മാർഗങ്ങൾ, അതിൻ്റെ ഓരോ ചികിത്സാ മാർഗത്തിനും എന്താണ് വിജയശതമാനം, ഇതവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ അവർക്കുള്ള ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതായത് ഒരു വെൽ ബാലൻസ്ഡ് ന്യൂട്രീഷ്യസ് ഡയറ്റ്, അതായത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഫിഷ്, എഗ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ്, നന്നായി വെള്ളം കുടിക്കണം, വൈറ്റമിൻ സി അടങ്ങിയ ആഹാരങ്ങൾ നന്നായി കഴിക്കണം, പിന്നെ മോഡറേറ്റ് എക്സസൈസ്, സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക, ആൽക്കഹോളിസം സ്റ്റോപ്പ് ചെയ്യുക, ഇതെല്ലാം നമ്മളൊരു കൗൺസിലിംഗ് സെഷനിലൂടെ അവർക്ക് ആദ്യമേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. എനിക്ക് വന്ധ്യത അനുഭവിക്കുന്ന ദമ്പതികളോടും ഐ വി എഫിന് പ്രിപ്പയർഡ് ആവുന്ന ദമ്പതികളോടും സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാനാണ് മെയിൻലി പറയാനുള്ളത്. നമുക്ക് അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി എന്താണ് അവർക്ക് ചികിത്സ വേണ്ടതെന്ന് പറഞ്ഞാൽ അത് ചെയ്തു കൊടുത്ത് സക്സസ്സിലേക്ക് പോകാൻ കഴിയും. താങ്ക് യു.